നമസ്കാരം, എല്ലാവർക്കും വാട്ടർ റൈഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ടോപ്പിക്കാണ്, ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കുറേ അതിനെക്കുറിച്ച് നോക്കിയിട്ടുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അങ്ങ് റിയലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 150 വർഷങ്ങൾക്ക് മുമ്പാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 1868-ലാണ് ടാറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് അവരുടെ എല്ലാ ബിസിനസ്സും എല്ലാതും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1868-ൽ, ഇപ്പോൾ നമ്മൾ വിക്കിപീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1868-ൽ ടാറ്റ സ്റ്റാർട്ട് ചെയ്തു. ടാറ്റ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 150 വർഷങ്ങൾ കഴിഞ്ഞു. ടാറ്റയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കം വിട്ടത് ജാംസെറ്റി ടാറ്റയാണ്. ശരിക്കും അതിൻ്റെ സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഫാദറുടെ കയ്യിൽ നിന്നൊരു 20,000 റുപ്പീസ്, അങ്ങനത്തെ ഒരു വലിയൊരു എമൗണ്ടാണ്, അതിലൊരു ക്യാപിറ്റൽ ഒരു ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ട്രേഡിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ഒരു ബാങ്ക്റപ്റ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ മില്ല് വാങ്ങി. അതിനെ ആ ഓയിൽ മില്ലിനെ ആള് കോട്ടൺ മില്ലായിട്ട് കൺവേർട്ട് ചെയ്തു. കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പേര് അലക്സാണ്ട്ര മില്ലിന്നിട്ടുണ്ടായി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് ആള് സോൾ വിറ്റ് കളഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു മില്ല് വാങ്ങി. ആ സമയത്ത് അവരുടെ ഒരു ആളുടെ ഒരു പ്ലാൻ, ആൾക്കൊരു നാല് പ്രധാനപ്പെട്ട ഗോളുകൾ ആണ് അന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അംബിഷൻ അല്ലെങ്കിൽ ആളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിലൊരു അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ യുണീക്ക് ആയിട്ടുള്ളൊരു ഹോട്ടൽ ശൃംഖല സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ വേൾഡ് ക്ലാസ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഹൈഡ്രോ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇതായിരുന്നു ആളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ആളുണ്ടായിരുന്നത് 1868 മുതൽ 1904 വരെ ആളായിരുന്നു ടാറ്റയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ 1904 മുതൽ 1900, അതിനു മുമ്പ് ആള് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടാറ്റ താജ്മഹൽ എന്ന ഹോട്ടൽ ശൃംഖല സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായി ഇന്ത്യയില് ഇലക്ട്രിസിറ്റിയോട് കൂട്ടുള്ള ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്ത് ടാറ്റയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ ആലോചിക്കുമ്പോൾ വലിയൊരു ഇതാവാം, പക്ഷേ അതൊരു വലിയൊരു നേട്ടമായിരുന്നു ആ സമയത്ത്. പിന്നീട് വന്നിരിക്കുന്നത് 1904 മുതൽ 1938 വരെ ആളുടെ തന്നെ മൂത്ത മകനായിട്ടുള്ള ദൊറാബ്ജി ടാറ്റയാണ് പിന്നീട് ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആള് ഉണ്ടായിരുന്നു 1904 മുതൽ 1938 വരെ ആളായിരുന്നു പിന്നെ ടാറ്റേനെ നോക്കി. ടാറ്റ ചെയർമാൻ സ്ഥാനത്തുണ്ടായിരുന്നു. അങ്ങനെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടാറ്റ സ്റ്റീൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അന്ന് അതിൽ ടിസ്കോ എന്നാണ് അറിയപ്പെടുന്നിരുന്നത്, ഇപ്പോഴത്തെ ടാറ്റ സ്റ്റീൽ എന്നുള്ളത്. പിന്നെ ടാറ്റ പവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ആളുടെ ഫാദറിൻ്റെതായിട്ടുള്ള അംബിഷൻ ടാർഗറ്റ് ഗോളുകളെല്ലാം അവർ അച്ചീവ് ചെയ്തു തുടങ്ങി. ടാറ്റ പവർ സ്റ്റാർട്ട് ചെയ്തു, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിന്നെ 1938 മുതൽ 1991 വരെ അത് JRD ടാറ്റയുടെ കയ്യിലായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് ശരിക്കും ടാറ്റയുടെ ഒരു വലിയൊരു ചേഞ്ച് വരുന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന 101 മില്യൺ ഡോളേഴ്സിൻ്റെ റവന്യൂ ഉണ്ടായിരുന്ന കമ്പനി പിന്നെ പെട്ടെന്ന് അത് $5 ബില്യൺ റവന്യൂ ഉള്ള കമ്പനിയായി അതിനെ മാറിയെടുത്തു. ആ സമയത്ത് തന്നെ പല സെക്ടറുകളിലേക്കായിട്ട് ഡൈവേഴ്സിഫൈഡ് ആയി മാറി. അവർ പറയാൻ നിങ്ങൾ കെമിക്കൽസിലേക്ക്, ടെക്നോളജീസിലേക്ക്, കോസ്മെറ്റിക്സിലേക്ക്, മാർക്കറ്റിംഗ്, എൻജിനീയറിംഗ്, മാനുഫാക്ചറിങ്, ടീ പ്ലാന്റേഷൻ, സോഫ്റ്റ്വെയർ, അങ്ങനെ കുറേ ഡൈവേഴ്സിഫൈഡ് ആയി മാറി ആ ഒരു കാലഘട്ടത്തിൽ. ശരിക്കും ആ ഒരു കാലഘട്ടത്തിലാണ് ടാറ്റയുടെ മാറ്റം എന്ന് തന്നെ പറയപ്പെടുന്നത്. ശരിക്കും JRD ടാറ്റയുടെ സമയത്താണ് പിന്നെ എൻറ്റയർലി പല മാറ്റങ്ങളും അവരെ ഇത് വന്നത്. അതിനുശേഷം 1952 JRD ടാറ്റ ഒരു ഇന്ത്യയിൽ വിപ്ലവം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു ഫസ്റ്റത്തെ എയർലൈൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ പേര് ടാറ്റ എയർ സർവീസസ് എന്നായിരുന്നു. പിന്നീട് അതിൻ്റെ പേര് ടാറ്റ എയർലൈൻസ് എന്നാക്കി മാറ്റി. പിന്നീട് ഇന്ത്യൻ പാർലമെൻറ് പാസ്സാക്കിയ അവർ ഇന്ത്യൻ മേജർ ഷെയർ ഹോൾഡിംഗ് അവരത് വാങ്ങി. പിന്നീട് അവർ സ്റ്റാർട്ട് ചെയ്തതാണ് ടാറ്റ മോട്ടോഴ്സ്, പിന്നെ ടാറ്റ കൺസൾട്ടൻസി. അതൊക്കെ ആ സമയത്ത് തന്നെ ഇതിനെ ടാറ്റ ഗ്രൂപ്പിനെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ടാറ്റ സൺ എന്നായിട്ടും പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിവിഷനൊക്കെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ടാറ്റ
ടാറ്റ സൺ ആൻഡ് പിന്നെ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ ട്രസ്റ്റും അവൻ ടാറ്റ സണ്ണും ആയിട്ട് ആൻഡ് ടാറ്റ ഇൻഡസ്ട്രീസ് ആയിട്ടും അതിനെ അവർ ആ സമയത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1991 മുതല് പിന്നീടാണത് ഇപ്പോൾ നമ്മളുടെ ഉണ്ടായിരുന്ന രത്തൻ ടാറ്റയുടെ കയ്യിലേക്കായിരുന്നു പിന്നീട് ടാറ്റ ചെയർമാൻ സ്ഥാനം പിന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അവിടെയും കുറേ കാര്യം, കുറേ മാറ്റങ്ങളും കുറേ കാര്യങ്ങളൊക്കെ വരും. കുറേ കമ്പനീസിനെ ടേക്ക് ഓവർ ചെയ്തു, പിന്നെ കുറേ കമ്പനീസിൽ പിന്നെ പല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതാണ് അതിൻ്റെ ഒരു നോർമൽ ഒരു ഹിസ്റ്ററി എന്ന് പറയപ്പെടുന്നത്. ടാറ്റയുടെ ഹിസ്റ്ററി 152 വർഷം മുമ്പേ ഉള്ളൊരു ഒരു സ്റ്റോറിയാണ് ഇവരെ ടാറ്റേനെ കുറിച്ചിട്ട്. ഇതാണ് ടാറ്റയുടെ ഫൗണ്ടർ എന്ന് പറയപ്പെടുന്നത് ജാംസെറ്റ്ജി ടാറ്റ. പിന്നെ ആളുടെ മകൻ, മൂത്ത മകനായ ദ്രാബ്ജി ടാറ്റ. പിന്നെ ഇതാണ് നമ്മുടെ രത്തൻ ടാറ്റ. ഇതാണ് അവരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. പിന്നെ പിന്നെ ഈ ടാറ്റ ഗ്രൂപ്പിനെ പല ഡിവിഷൻസും വരുന്നുണ്ട്. അതിലത്തെ ഒരു ഭാഗമാണ് ജെ ആർ ഡി ടാറ്റയും പിന്നെ അവരൊക്കെ. ഇപ്പോൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു എന്താ പറയുക അവരുടെ ഹിസ്റ്ററി എന്ന് പറയാൻ പറ്റുന്നത്. ജാംസെറ്റ് ടാറ്റ 1971-1994 വരെ. പിന്നെ ഇതിൽ രണ്ട് പേര് മാത്രമാണ് നോൺ ടാറ്റ ഫാമിലി അല്ലാത്തവരായിട്ട് ചെയർമാൻ സ്ഥാനത്തിലിരുന്നത്. ഇപ്പോൾ ഇപ്പോൾ 2017 മുതലുള്ള ഈ ഇങ്ങോര് മുതലേ പിന്നെ വേറൊരു ഈ രണ്ട് പേര് മാത്രമാണ് ടാറ്റ ഫാമിലിയിലല്ലാത്ത ചെയർമാൻ സ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ എന്താണ് ഒരു ബ്രീഫായിട്ട് ടാറ്റേനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ശരിക്കും ടാറ്റയുടെ ഇതാണ് ടാറ്റയുടെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്കൊരു എന്താ പറയുക ഇവരുടെ ഫുൾ എല്ലാ ഡീറ്റെയിൽസും അവർ പെർഫെക്റ്റ് ആയിട്ട് ടാറ്റയുടെ വെബ്സൈറ്റിലേക്ക് അവരത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയൊരു സംഭവമാണ് നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ടാറ്റയുടെ ലിസ്റ്റഡ് കമ്പനീസ് ഇന്ത്യയിലത്തെ. ഇന്ത്യയിലത്തെ ലിസ്റ്റഡ് കമ്പനീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ വെബ്സൈറ്റിൽ കയറി അബൌട്ട് അസിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇതാണ് ടാറ്റയുടെ ഇന്ത്യൻ മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനീസ്: ടാറ്റ കൺസൾട്ടൻസി, ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടേഴ്സ്, ടൈറ്റാൻ, ടൈറ്റാൻ ടാറ്റയുടെയാണ്, പിന്നെ ടാറ്റ കെമിക്കൽസ്, പിന്നെ ടാറ്റ പവർ, ദി ഇന്ത്യൻ ഹോട്ടൽ. ദി ഇന്ത്യൻ ഹോട്ടലും അതുപോലെ തന്നെ താജ് ജെ വി കെ ഹോട്ടലും ടാറ്റയുടെയാണ്. താജ് ജെ വി കെ ഹോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് താജ് ഹോട്ടൽ. താജ് ഹോട്ടലിനെ 50% താജ് ടാറ്റയുടെയും 50% ജെ വി കെ എന്നുള്ള ഗ്രൂപ്പിൻ്റെയാണ്. അതുകൊണ്ടാണ് ഫുള്ളി ഷെയർ ഹോൾഡിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഇതിൻ്റെ ഇടയിൽ എഴുതാത്തത്. പക്ഷേ ദി ഇന്ത്യൻ ഹോട്ടൽ ടാറ്റയുടെയാണ് 100%. പിന്നെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, പിന്നെ ടാറ്റ കമ്മ്യൂണിക്കേഷൻ, പിന്നെ വോൾട്ടാസ്. നമ്മൾ വോൾട്ടാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുവിധം ഇലക്ട്രിക് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള ഇതൊക്കെ ഉപയോഗിക്കുന്നത് എ സി അതുപോലെ അതല്ലാതെ നമ്മളുടെ വോൾട്ടാസിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രെൻഡ് ഇവരുടെയാണ്, ടാറ്റയുടെയാണ്. പിന്നെ ടാറ്റ സ്പോങ് അയൺ, ദെൻ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ, പിന്നെ ടാറ്റ മെറ്റാലിക്, ടാറ്റ അലക്സി, നൽകോ, ടാറ്റ കോഫി. ഇതെല്ലാമാണ് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ടാറ്റയുടെ. അതായത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസാണ് ഈ പറഞ്ഞതെല്ലാതും. ഇത് കൂടാതെ ഒരുപാട് കുറേ കമ്പനീസ് ടാറ്റയുടെ അണ്ടറിൽ വരുന്നുണ്ട്. ഇത് ഒരുപാട് കമ്പനീസ് തന്നെ ഒരുപാട് കമ്പനീസ് ടാറ്റയുടെ അണ്ടറിൽ വരുന്നുണ്ട്. ഒരുപാട് കമ്പനീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് കമ്പനീസ് ടാറ്റയുടെ അണ്ടറിൽ വരുന്നത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും നമ്മൾ ഇതുവരെ നമുക്ക് തന്നെ അറിയില്ല ഏതൊക്കെയാ. ഇപ്പോൾ ടാറ്റ സോൾട്ട്, ടാറ്റ സ്കൈ ഇതൊന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ടാറ്റ സ്റ്റാർബക്സ്, സ്റ്റാർബക്സിൻ്റെ ഇന്ത്യയിലത്തെ ഷെയർ ഹോൾഡിംഗ് 50% അവരുടെയും 50% പിന്നെ ഇവരുടെയാണ്, നമ്മൾ സ്റ്റാർബക്സിൻ്റെയാണ്. പിന്നെ ടെറ്റ്ലി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ ടീ പ്ലാന്റേഷൻ കമ്പനിയാണ്. അതിപ്പോൾ ടാറ്റയുടെ അണ്ടറിലാണ്. ചിലതിനൊന്നും പേര് പോലും അവർ മാറ്റിയിട്ടില്ല, പക്ഷേ അതേപോലെ തന്നെ അവർ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ടി ആർ എഫ് ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാൽക്കോ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും റേഞ്ച് ഓഫ് ഇന്ത്യയിലത്തെ എ ടു സെഡ് തന്നെ നമുക്ക് പറയാം. എല്ലാ മേഖലകളിലും ടാറ്റ. ഇപ്പോൾ ടാറ്റ AIG ജനറൽ ഇൻഷുറൻസ്, ടാറ്റ AIA ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ AG അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ടാറ്റ താജ് ഹോട്ടൽ, ഞാൻ നേരത്തെ പറഞ്ഞ താജ് ഹോട്ടൽ, അതുപോലെ തന്നെ എല്ലാ സെക്ടറിലും ടാറ്റ ഉണ്ട്. ഇതാണ് ടാറ്റ ലിസ്റ്റഡ് കമ്പനീസ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ടാറ്റയുടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജാംസെറ്റി ടാറ്റ 1861 സ്റ്റാർട്ട് ചെയ്തു. എൻ്റർപ്രൈസസ് ഫൗണ്ടേഴ്സ് ഇൻ ഇന്ത്യ 30 പരം കമ്പനീസ്
പിന്നെ ടാറ്റ സണ്ണിൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം കിടക്കുന്നത്. പിന്നെ 2017 ടോട്ടൽ $107 ബില്യൺ കമ്പനിയാണ്. 7 ലക്ഷം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ. 7 ലക്ഷം എംപ്ലോയീസ് ആണ് അതിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ 2018 മാർച്ചിൽ നിന്ന് പ്രകാരം കമ്പനികളുടെ ക്യാപിറ്റലൈസേഷൻ മാത്രം 1.145 ബില്യൺ ആണ് ഇപ്പോൾ ഇതിൻ്റെ. അതുപോലെ തന്നെ പിന്നെ ഇതാണ് രത്തൻ ടാറ്റ ഇപ്പോൾ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ചെയർമാൻ. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇതാണ് നമ്മളുടെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് 2017 മുതൽ. പിന്നെ അതുപോലെ തന്നെ കീ പേഴ്സൺ ആയിട്ടുള്ള എല്ലാവരുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്, അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഞാൻ എപ്പോഴും എന്തുകൊണ്ടാണ് വൈ മുകേഷ് അംബാനി ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ ആൻഡ് നോട്ട് രത്തൻ ടാറ്റ, എന്തുകൊണ്ടാണ് മുകേഷ് അംബാനി ആണ് ഇന്ത്യയിലത്തെ റിച്ചസ്റ്റ് പേഴ്സൺ, എന്തുകൊണ്ട് രത്തൻ ടാറ്റ ആയില്ല? അത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ ചിന്തിക്കുന്ന കാര്യമാണ്, അതുപോലെ തന്നെ നമ്മൾക്കും ഓരോരുത്തരും ചിന്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ രത്തൻ ടാറ്റ എന്നുള്ള മറുപടി പറഞ്ഞത്, വി ആർ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ദേ ആർ ബിസിനസ് മാൻ, അവർ ബിസിനസ്സുകാരാണ്, നമ്മൾ ഞങ്ങൾ ഇൻഡസ്ട്രിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് നമ്മൾ അവർ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനിയാണ്, ഞങ്ങൾ അത് അല്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് രത്തൻ ടാറ്റ പറയുന്നത്, ഐ ഡോണ്ട് ഇന്ത്യ ടു ബി എക്കോണമിക് പവർ, ഐ വോണ്ട് ഇന്ത്യ ടു ബി ഹാപ്പി എ കൺട്രി. അതൊരു നല്ലൊരു വാക്കാണ്, അതെല്ലാം പറയുന്നു. പക്ഷേ മെയിൻ ആയിട്ടുള്ള കേസ് നോക്കിയപ്പോൾ ടാറ്റയുടെ 66% ഷെയർ ഹോൾഡേ, ടാറ്റ സണ്ണിൻ്റെ 66% ഷെയർ ഹോൾഡിംഗ്. അവിടെ ടാറ്റ സണ്ണിലാണ് എല്ലാം ക്ലബ് ചെയ്തിട്ടാണ് അവർ ടാറ്റ സൺ എന്നുള്ള ഗ്രൂപ്പാക്കി മാറ്റിയെടുക്കുന്നത്. അതിൽ 66% ഷെയർ എല്ലാം ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്, ഒരാളുടെ പേരിലല്ല, അതെല്ലാം ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്. അതായത് ടാറ്റ ഫാമിലി മെമ്പറിലെ ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് 66% ഷെയർ ഹോൾഡിംഗ് ഉള്ള ടാറ്റ സണ്ണിൻ്റെ 66% ഉള്ളത് പ്രോഫിറ്റ് എല്ലാം ആ ട്രസ്റ്റിലേക്കാണ് പോവുക. മുകേഷ് അംബാനി അത് അതിൻ്റെ ഒരു ആളതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റിനെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ദ്രാബ്ജി ടാറ്റ ട്രസ്റ്റിന് വേണ്ടിയിട്ട് 27%, അതുപോലെ രത്തൻ ടാറ്റ ട്രസ്റ്റിന് 23%, പിന്നെ ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ടാണ് 66% ടാറ്റ സണ്ണിൻ്റെ എല്ലാ പ്രോഫിറ്റും അവിടേക്കാണ് പോകുന്നത്. ഇതിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇതാണ് ആ ട്രസ്റ്റിൻ്റെ നമ്പർ ഓഫ് ഷെയർ ഹോൾഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് രത്തൻ ടാറ്റ ഇന്ത്യയിലത്തെ അല്ലെങ്കിൽ വേൾഡിലെ കൊടീഷൻ, ലോകത്തിലെ കൊടീഷൻ അല്ലാത്തതിൻ്റെ റീസൺ ഇതാണ് പറയേണ്ടത്. ഇപ്പം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സർ ദ്രാബ്ജി ടാറ്റ ട്രസ്റ്റിന് 27% ഉണ്ട്, രത്തൻ ടാറ്റ ട്രസ്റ്റിന് 23% ഉണ്ട്. പിന്നെ ഇതെല്ലാം അവരുടെ ഫാമിലി മെമ്പേഴ്സാണ്. ടാറ്റയുടെ തന്നെ വേറൊരു ഗ്രൂപ്പായിട്ടുള്ള അവരാണ്. ഇതെല്ലാം അവർ പേഴ്സണലായി ഹോൾഡ് ചെയ്യണോ. പിന്നെ ജെ ആർ ഡി ടാറ്റ ട്രസ്റ്റിൽ 4%, ടാറ്റ സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിൽ 3%, ടാറ്റ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൽ 3%, ടാറ്റ മോട്ടേഴ്സ്, അങ്ങനെ എല്ലാവർക്കും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് അവരെ മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ 66% വന്നിരിക്കുന്നത്. പക്ഷേ രത്തൻ ടാറ്റയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1% പോലും ഷെയർ ഹോൾഡിംഗ് ആളുടെ കയ്യിലില്ല. ആകെയുള്ള കയ്യിൽ 3368 ഷെയർസ് മാത്രമേ ഉള്ളൂ ഏതിൻ്റെ, നമ്മളുടെ ടാറ്റ സണ്ണിൻ്റെ. അതുകൊണ്ട് മാത്രമാണ് ആൾക്ക് ആളുടെ നെറ്റ്വർത്ത് വാല്യൂ എത്ര കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ആൾ ലോക കോടീശ്വരന്മാരുടെ ഇടയിൽ പെടാത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുടെ മൊത്തം ആളുടെ വാല്യൂ അസറ്റിൻ്റെ ഒരു മേജർ പോർഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 95-99% ആള് ട്രസ്റ്റിലേക്ക്, ആളുടെ ട്രസ്റ്റിലേക്ക് അത് മാറ്റി. അതുകൊണ്ട് മാത്രമാണ് ആള് ഇന്നൊരു ലോക കോടീശ്വരനാവാത്തതിൻ്റെ കാരണം. ആളുടെ പേഴ്സണൽ വെർത്ത് 2010 നോക്കുകയാണെന്നുണ്ടെങ്കിൽ $291 ബില്യൺ ആണ്. ശരിക്കും പറയുന്നത് പവർഫുൾ പീപ്പിൾ ഏണിങ് $291 ബില്യൺ ആണ്. ഇപ്പോഴത്തെ നമ്മളെ വേൾഡ് കോടീശ്വരന് തന്നെ $113 ബില്യൺ ഉള്ളൂ. പക്ഷേ രത്തൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 291 ബില്യൺ അതിൻ്റെ വാല്യൂ. 2010 വർഷം മുമ്പായിരുന്നു. ഇപ്പോൾ 10 വർഷം അതിൻ്റെ അത്രയ്ക്ക് മേലേക്ക് പോയിട്ടുണ്ടാവും.
ഇതാണ് ഈ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് നമ്മൾ രത്തൻ ടാറ്റ ഇതുവരെയായിട്ടും ഒരു നമ്മളുടെ വേൾഡ് കോടീശ്വരന്മാരിലെ പട്ടികയിലേക്ക് വരാത്തതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ മേജർ ഷെയർ ഹോൾഡിങ്ങും ആൾ ഇതിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതായത് നമ്മളുടെ ട്രസ്റ്റിലേക്ക്, അതായത് ഇവരുടേതായിട്ടുള്ള ട്രസ്റ്റുകളിലേക്ക് ആൾ ഡൈവേർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ആൾ വേൾഡിലെ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് വരാത്തതും. അത് ഇവരെല്ലാം ഈ മുകേഷ് അംബാനിയാണെങ്കിലും അസീം പ്രേംജിയാണെങ്കിലും ലക്ഷ്മി മിത്തലാണെങ്കിലും ശിവനാടാറായാലും ഇവരെല്ലാവരും ഇവരുടെയൊക്കെ എത്രയോ മടങ്ങാണ് ആളുടെ ആളുടെ വാല്യൂ. പക്ഷേ ആൾ ഇതുവരെ അതിൽ കാണിച്ചിട്ടില്ല, കാണിക്കുന്നില്ല. എന്തെല്ലാം ഫുൾ ട്രസ്റ്റിലേക്ക് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഈ ടാറ്റ ഗ്രൂപ്പ് എന്നത് ഇതുവരെ നമ്മളുടെ ഈ കോടീശ്വരന്മാരുടെ അല്ലെങ്കിൽ ബില്യണയേഴ്സിൻ്റെ പട്ടികയിലേക്ക് വരാത്തത്. അത് എന്ന് ചിന്തിക്കുന്നതാണ്. എന്നാണ് അതിൻ്റെ ശരിക്കും സൊല്യൂഷൻ കിട്ടിയത്, മനസ്സിലായത്? രത്തൻ ടാറ്റയുടെ ആൾ ഹോൾഡ് ചെയ്യണത് വളരെ തുച്ഛമായിട്ടുള്ള ടാറ്റ സണിൻ്റെ ഷെയർസ് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ആളുടെ ആള് വേറെ ന്യൂസ് വായിക്കേണ്ട, ഒരു മാക്സിമം 1 അല്ലെങ്കിൽ 5 കോടിയുടെ താഴെ ഉണ്ടായിരിക്കുള്ളൂ ആളുടെ കയ്യിലുള്ള. അത്രയ്ക്ക് കുറച്ച് വാല്യൂ ഉള്ളൂ ആളുടെ. അല്ല, 1 ബില്യനോ 1 ബില്യൺ ഡോളേഴ്സ് മാത്രമേ ആളുടെ കയ്യിലുണ്ടോ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഒരു റീസൺ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 15 ടാറ്റ കമ്പനീസ് വാല്യൂ 100 ബില്യൺ, അംബാനി ഫാമിലീസ് വെൽത്ത് ഇസ് 53 ബില്യൺ. വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരിക്കലും ടാറ്റ ഗ്രൂപ്പിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കും ഇന്ത്യക്ക് വേണ്ടിയിട്ട് അവരുടെ മെയിൻ എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലേക്ക് വേണ്ടി കൊടുത്തു. അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം അവർ അധികമൊന്നും ചെയ്യാൻ പോയിട്ടില്ല. സോ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ പഠിക്കാനെന്നോ പഠിച്ചപ്പോഴും ഞാൻ ശരിക്കും ത്രില്ലിംഗ് ആയിപ്പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്കധികം സാക്രിഫൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ അത്രയും വലിയ ലോകത്തിലെ കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ 1ഓ 2ഓ 3ഓ 5 സ്ഥാനത്തിനുള്ളിലേക്ക് എത്താൻ പറ്റുന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. ആ ഫാമിലി ഇങ്ങനെ ഇന്ത്യയിലേക്ക് വേണ്ടി ഇത്രയ്ക്കധികം അവർ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കമ്പനീസ് എല്ലാം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് രത്തൻ ടാറ്റ പറഞ്ഞു ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയതെല്ലാം ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ആള് 15,000 1,500 കോടി കൊടുക്കും. അതുപോലെ തന്നെ പല കാര്യങ്ങളും. ഓ, ഇതാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഇതുകൊണ്ടാണ് പിന്നെ ആള് ഇത്രയും കോടീശ്വരനാവാത്തതിൻ്റെ റീസൺ. പിന്നൊരു വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 7 ലക്ഷം എംപ്ലോയീസിന് ജോലി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്രയ്ക്കും വലിയൊരു കമ്പനി ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പനിയാണ്, ലോകത്തിലെ ഒട്ടുമിക്ക ടോപ്പ് കമ്പനീസ് ആയിട്ടുള്ള. ഇപ്പം നമ്മൾ വാഹനത്തിൽ വണ്ടികളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാഗ്വർ, ലാൻഡ് റോവർ, അതെല്ലാം അവർ ബൈ ചെയ്തു. ടെറ്റ്ലിനെ ബൈ ചെയ്തു, കോറസിനെ ബൈ ചെയ്തു സ്റ്റീൽ കമ്പനിയിൽ. അങ്ങനെ വേൾഡിലെ തന്നെ ടോപ്പ് കമ്പനീസിലെ ഒരു ഇതിലേക്ക് മാറിക്കഴിഞ്ഞു അന്ന് ടാറ്റ. സോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരൂ, ഷെയർ ചെയ്യൂ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.